ഇപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അപ്പനോ അമ്മയോ നമ്മുടെ സൊസൈറ്റിയോ ഒക്കെ നമ്മുടെ മേലൊരു ദൈവിക സങ്കല്പം നമുക്ക് പകർന്നു തരും അല്ലേ. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആര് ദൈവമെന്ന് പറഞ്ഞു തരും? യേശുവാണ് ദൈവമെന്ന് പറഞ്ഞു തരും. ഒരു ഹിന്ദുവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് അല്ലേ. കൃഷ്ണനെന്നോ രാമനെന്നോ ഹനുമാനെന്നോ അല്ലെങ്കിൽ പിന്നെ മഹാവിഷ്ണുവെന്നോ ശിവനെന്നോ ഒരുപാട് ദൈവസങ്കല്പമുണ്ട്. ഒരു ഇസ്ലാമിക വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവാണ് ദൈവമെന്ന് അവർ പറഞ്ഞു തരും. ഇങ്ങനെ ഓരോ മതത്തിനകത്തും അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദൈവങ്ങൾ പലതാണ്. അപ്പോൾ മതത്തിനതീതമായി അല്ലെങ്കിൽ മതത്തിൻ്റെ ചിന്തയിൽ നിന്നുകൊണ്ട് രാഹുലിൻ്റെ ദൈവസങ്കല്പം എന്താണ്? ദൈവം എന്ന് കേൾക്കുമ്പോൾ രാഹുലിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത എന്താണ്? സഹായിക്കുന്ന ഒരാള്, ഒരു വ്യക്തി, വ്യക്തിയാണോ? ആ അതൊന്നുമില്ല. അപ്പം നിന്നെ ഒരു ആ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ നിന്നെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവം. അങ്ങനെയാണോ? അങ്ങനെയാണോ? അതായത് നിൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ദൈവമായിട്ട് കാണും. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഒരു വ്യക്തിയാണ് നീ അവിടെ ദൈവമായിട്ട് വെക്കുന്നത്. അപ്പോൾ ശരി, ഞാനപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാം. നീ എന്നെ ദൈവമായിട്ട് കാണുന്നതെന്നിരിക്കട്ടെ, നിന്നെ ഒരു കാര്യത്തിൽ ഞാൻ സഹായിച്ചു, നീ എന്നെ ദൈവമായിട്ട് കാണുന്നു. അപ്പോൾ മറ്റു മനുഷ്യരൊക്കെ ആരാ? സാധാരണ മനുഷ്യരാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പോൾ നീ വെള്ളത്തിൽ വീണുപോയി, വെള്ളത്തിൽ വീണുപോയപ്പോഴത്തേക്ക് നീ അവിടെ കിടന്ന് കൈയും കാലിട്ട് അടിക്കുകയാണ്. അപ്പോൾ എനിക്ക് നീന്താനറിയാം, ഞാൻ നീന്തി വന്ന് നിന്നെ രക്ഷിച്ചിട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ. അപ്പോൾ നീ എന്നെ ആരായിട്ട് കണ്ടു? ദൈവമായിട്ട് കണ്ടു. ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യരായിട്ട് കണ്ടു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് കാശിന് കുറച്ച് അത്യാവശ്യം വന്നു, ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുക, ഒരു 5000 രൂപ അത്യാവശ്യമായിട്ട് വേണം. അപ്പം നീ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് നീ ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈമലർത്തും. അപ്പോൾ നിൻ്റെ ദൈവിക സങ്കല്പം എന്താവും? അപ്പോൾ പിന്നെ ഞാനാരാ? അപ്പം അങ്ങനെയല്ല ദൈവസങ്കല്പം അല്ലേ. അപ്പോൾ ആ ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിനക്ക് വെള്ളത്തിൽ വീണ് നീ ഇങ്ങനെ വിഷമിച്ചപ്പോൾ, രക്ഷിക്കണമേ എന്ന് വിചാരിച്ചപ്പോൾ ദൈവം ആ സമയത്ത് എന്നിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ ചിന്തിക്കാം. അടുത്തൊരു സമയത്ത് നിനക്ക് ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് നീ അയ്യോ ദൈവമേ എന്ന് ചിന്തിച്ചപ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ ദൈവം സഹായിച്ചു. അങ്ങനെ പറയുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? ആ ആശയമല്ലേ കുറച്ചുകൂടെ നല്ല ആശയം? ആണോ? ഓക്കെ. ഇനി എന്താണ് അനന്യയുടെ ദൈവീക സങ്കല്പം എന്ന് പറയുന്നത്? ആ അപ്പോൾ അതെന്തെന്നാണ് ചോദിച്ചാൽ, നിൻ്റെ മനസ്സിനകത്ത് അമ്മ പറഞ്ഞു തന്ന സങ്കല്പമാണ് കിടക്കുന്നത്, ബാക്കിയുള്ളവർ പറഞ്ഞു തന്ന സങ്കല്പമാണ് കിടക്കുന്നത്, അതോ നീ ആലോചിച്ച് കൂട്ടിയ ഒരു സങ്കല്പമാണ് കിടക്കുന്നത്, അതോ അങ്ങനെ ഒരാളില്ലേ? എന്താണ് നിൻ്റെ മനസ്സിലുള്ളത്? അത് പറ. അമ്മ പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ പേര് പറ. യേശു എന്ന് പറഞ്ഞു തന്നു. അനന്യയെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണോ അതോ കള്ളമാണോ? എന്ത് തോന്നുന്നു അനന്യയ്ക്ക്? എന്ത് തോന്നുന്നു? പകുതി പകുതി സത്യമാണ്, പകുതി കള്ളമാണ്. അങ്ങനെയാണോ? ഓക്കെ. ഇനി മുഴുവൻ സത്യമായ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മുടെ ഗിലുവിൻ്റെയൊക്കെ വരാം. ഗിലു, ഗിലുവിൻ്റെ മനസ്സിലിരിക്കുന്ന ദൈവിക സങ്കല്പം എന്താണ്? ആ ഓക്കെ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും നിൻ്റെ പേഴ്സണലായിട്ട് നിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ദൈവം എന്ന് പറയുമ്പോൾ അതൊരു മിഥ്യാധാരണയാണോ, അതൊരു സത്യമാണോ, എനിക്ക് അതിലങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസം ഇല്ലെന്നാണോ, എന്താണ് നിൻ്റെ ഒരു ഒപ്പീനിയൻ? വിശ്വാസം കുറവാണ്. ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഏത് ദൈവം ഇല്ലെന്നാണ് നിനക്ക് തോന്നിയിരിക്കുന്നത്? ഒരു ദൈവം ഇല്ലെന്നാണോ തോന്നുന്നത്? മനുഷ്യരുണ്ടാക്കിയത് ഒരു ഒരു കാര്യമായിട്ടാണ് നിനക്ക് തോന്നുന്നത് ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം? എൻ്റെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ദൈവം ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്നാണ് നിൻ്റെ തോന്നൽ. അത് തോന്നലാണോ ഉറപ്പാണോ? ആ അപ്പോൾ ഇല്ലെന്നാണ് നിൻ്റെ ഒരു അസംഷൻ, പക്ഷെ ഉണ്ടോ ഇല്ലെന്നുള്ള ഉറപ്പില്ല. അങ്ങനെ ഓക്കെ. രാഹുലിന് ജെന്യുവിനായിട്ട് ദൈവമൊന്ന് ഒരു ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണോ? ഏ താല്പര്യമില്ല. ഓക്കെ. എന്തുകൊണ്ട്? ആ അത് രാഹുലിൻ്റെ തോന്നലല്ലേ, അല്ലെങ്കിൽ രാഹുൽ ആര് ഇവിടെ നിന്നൊക്കെ കേട്ടതല്ലേ? ആ കേട്ടതല്ലേ?
അത് സത്യമാണോന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രാഹുലിൻ്റെ പപ്പയുടെ പേര് രാജൻ എന്നല്ലേ. ഇപ്പം ഞാൻ, എനിക്ക് രാജനെ അറിയത്തില്ല. ഞാൻ ഇവിടെ വരുവാണ്, നിങ്ങളുടെ നാട്ടിൽ വരുവാണ്. എന്നിട്ട് അവിടെ നിന്ന് അവിടെ മുറുക്കാങ്കടയിലോ ചായക്കടയിലോ പാൽ വിൽക്കുന്ന ആളുടെ അടുത്തോ പത്രം ഇടുന്ന ആളുടെ അടുത്തോ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെടുത്തോ ഇങ്ങനെ ഒരു 10-15 പേരെടുത്ത് ഞാൻ ആരെക്കുറിച്ച് ചോദിക്കുക? രാജനെ കുറിച്ച് ചോദിക്കുക. ഈ 10 പേര് ഒരേ കാര്യം പറയുമോ? ഇല്ല. 10 പേരും 10 കാര്യം പറയും. ചിലർ കൈ നിട്ട് പറയും, ചിലർ ഉണ്ടാക്കി പറയും, ഇല്ലേ. ചിലത് ഉള്ളത് പറയും, ചിലത് ഉള്ളതിനെ തന്നെ പെരുപ്പിച്ച് പറയും, ചിലത് ഉള്ളത് തന്നെ കുറച്ച് പറയും. ഇപ്പം ഇതിലേ ആര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അതെങ്ങനെ ഞാനറിയും? ഇതിലാരാണ് ഉള്ളതെന്ന് കുറച്ച് പറഞ്ഞതെന്ന് ഞാനെങ്ങനെ അറിയും? എനിക്കറിയാൻ പറ്റുമോ? അതാണ് അതാണ് അവിടെ വാ. അപ്പോൾ രാഹുലിന് ദൈവത്തെക്കുറിച്ച് അമ്മ പറഞ്ഞതോ അപ്പം പറഞ്ഞതോ നാട്ടുകാർ പറയുന്നതോ അല്ല മുഖവിലേക്ക് എടുക്കേണ്ടത്, റൈറ്റ്? ആരുടെ പോയി ചോദിക്കണം? അതാണ് നല്ലത്. അപ്പം നീ തന്നെ ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഗിമിലിലേക്ക് വരാം. അപ്പോൾ ഗിമിലിന് ശരിക്കും ദൈവത്തെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ശരിക്കും ഒന്ന് മനസ്സിലാക്കണമെന്നോ അറിയണമെന്ന് താല്പര്യമുണ്ടോ? അറിയണം. എന്തിന്? നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ആ അങ്ങനെ പറയട്ടെ, നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന വ്യക്തി ഉണ്ട്, അത് ജെനുവിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയാണോ പൊതുവായിട്ടാണോ എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത്? എല്ലാവർക്കോ? ആ അതുകൊണ്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും കൊള്ള കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം എന്നുള്ളതാണ്. ഓക്കെ, അതിനെന്നേക്കോ? ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടോ? എന്തിനാ? നമുക്കൊരു അറിവിന് വേണ്ടിയിട്ട്, അതിൽ വേറൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളടുത്ത് പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ, അഭിഷേകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിഞ്ഞോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളോ അതോ അറിയില്ലേ? അറിഞ്ഞുകൊണ്ടിരിക്കുവാണ്, പ്രോഗ്രസീവാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം ദൈവമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, ഉറപ്പാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവും. ഇപ്പം ഞാൻ ആൽക്കഹോൾ കഴിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ അനന്യയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അനന്യ, ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കും എന്ന് അനന്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അനന്യ എന്ത് പറയും? അതെന്തുകൊണ്ടാണ്? അനന്യ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അനന്യയ്ക്ക് അറിയത്തില്ല അതെങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ജെന്യുവിനായിട്ട് അനന്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ അനന്യയ്ക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്താണെന്നറിയാവോ? ആരൊക്കെയോ പറഞ്ഞു കേട്ടെന്ന് കുറേ അറിവുണ്ട്. അത് എരിക്കും, അതിന് ഭയങ്കര മണമാണ്, അത് വല്ലാത്ത ടേസ്റ്റാണ്, കയ്പ്പാണ്, പിന്നെ എന്ത് പറയാൻ പറ്റും, അത് കുടിച്ചു കഴിഞ്ഞാൽ തല കറങ്ങും, ബോധം കെട്ടുപോകും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട അറിവ് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തരാൻ പറ്റും അല്ലേ? ഇതൊക്കെ ആര് പറഞ്ഞ അറിവാണ്? അപ്പനോ അമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ വെച്ചോ, അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരോ ടീച്ചേഴ്സോ ഒക്കെ പഠിപ്പിച്ച അറിവിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? മണിക്കൂർ കണക്കിന് എൻ്റെ അടുത്ത് അറിവ് പറയാം അല്ലേ? പക്ഷെ അതിനെനിക്ക് ശരിക്കും പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് ചില അച്ഛന്മാരും പാസ്റ്റർമാരും ഉപദേശിയമാരും ഒക്കെ തട്ടിവിടുന്നത് മൈക്കിൽ കൂടെ. എന്താ? അവർ ചെറുപ്പം മുതലേ കേട്ടത്, അവർ ചെറുപ്പം മുതലേ പഠിച്ചത്, നാട്ടുകാർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത്, യൂട്യൂബിൽ കണ്ടത്, അവിടെ കണ്ടത്, ഇവിടെ കണ്ടതൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അവർ ഇഷ്ടംപോലെ പറയും, പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് എന്തില്ല? 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 ദൈവത്തെ അറിയത്തുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്താ പറയുന്നത്? രാഹുൽ പറഞ്ഞ നേരത്തെ എന്തുവാ? ഏ, അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ, പക്ഷേ അങ്ങനൊരു ദൈവം എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ സഹായിച്ചിട്ടുമില്ല, രക്ഷിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല അല്ലേ? ഇനി ഞാൻ രാഹുലിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് ഇരിക്കട്ടെ. രാഹുലെ, ഈ ആൽക്കഹോൾ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിന് പറഞ്ഞുതരാൻ പറ്റുമോ? ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് രാഹുലിനും പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഗിലുവിനോ? കുപ്പിയിലാണ് ഇരിക്കുന്നത്, കണ്ടിട്ടുണ്ട് കുപ്പി ഇരിക്കുന്നത്. പിന്നെ വിവറേജ് കിട്ടും, പിന്നെ പൈസ കൊടുത്താൽ കിട്ടും, പിന്നെ ആരോഗ്യത്തിന് നല്ലതല്ല. എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും? വലിയ ടേസ്റ്റൊന്നുമില്ല, കൊള്ളത്തില്ല. എരിവാണോ പുളിയാണോ?
നീ ഏത് ഏത് സാധനത്തെ കുറിച്ചാണ് പറയുന്നത്? ബിയറിനെ കുറിച്ചാണോ, ആൽക്കഹോളിനെ കുറിച്ചാണോ, ബ്രാൻഡിയെ കുറിച്ചാണോ, വിസ്കിയെ കുറിച്ചാണോ, വോഡ്കയെ കുറിച്ചാണോ, ജിന്നിനെ കുറിച്ചാണോ? ഓ, പലതിനും പല ടേസ്റ്റാണ്. ആ ഓക്കെ, ഇത്രയും എങ്ങനെ അറിയാം? ഇതെല്ലാം കേട്ടറിവാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യമെന്ന് ഞാൻ പറയുവാ. ഇതിനെയും സ്പിരിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ആൽക്കഹോളിന് എന്താ പറയുന്നത്? സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ദൈവം ഏത് ഫോമിലായിരിക്കുന്നത്? സ്പിരിറ്റ് ഫോമിലായിരിക്കുന്നത്. രണ്ടും സ്പിരിറ്റ് ഫോമിലായിരിക്കുന്നത്. ഈ സ്പിരിറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിരിക്കും, മറ്റേതെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. രണ്ടും സ്പിരിറ്റാണ്, രണ്ട് രീതിയിലുള്ള സ്പിരിറ്റാണ്. അപ്പോൾ ഈ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തെ കേട്ടറിഞ്ഞ ആൾക്കാർ പറഞ്ഞറിഞ്ഞ അറിവാണ് 99% മനുഷ്യർക്കും. എല്ലാ മതത്തിലുള്ള മനുഷ്യർക്കും ഈ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിനകത്ത് ഈ ദൈവം എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ല. ഇത് വെച്ചിട്ടാണ് തർക്കിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ? ബിവറേജിൽ പോയി കുപ്പി മേടിക്കാൻ വരുമ്പോൾ ആ കുപ്പിയുടെ പുറത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് അതിൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സിഗരറ്റ് പാക്ക് മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പുറത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ മദ്യം, ഇതേ സ്പിരിറ്റ് ആരോഗ്യത്തിനും ജീവിതത്തിനും ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗമാകുന്നുണ്ട്. പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഗിലു എന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നിൻ്റെ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലിക്വിഡ് ഉപയോഗിച്ചു. ആ ലിക്വിഡിനകത്ത് എന്തുണ്ട്? ആൽക്കഹോളുണ്ട്. അപ്പോൾ ആൽക്കഹോൾ എന്തിനുപയോഗിക്കാം? ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. വൂണ്ട് ക്ലീനിങ് ആൽക്കഹോൾ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അണുക്കളെയൊക്കെ വിമുക്തമാക്കും, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൂണ്ടിനെ പെട്ടെന്ന് കരിയിച്ച് കളയാനുള്ളൊരു പവറും അതിനകത്തുണ്ട്. നല്ല വേദനയായിരിക്കും, അത് വേറെയായിരിക്കും. അപ്പോൾ ദോഷകരമെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആൽക്കഹോള് വൂണ്ട് ക്ലീനിങ്ങിന് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം നല്ലതായോ? നല്ലതായി. ഇനി നിങ്ങൾ ഹോമിയോപ്പതി മരുന്ന് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഹോമിയോപ്പതി മരുന്നിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഈ മരുന്നിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. 100% ആൽക്കഹോളാണ്. നിങ്ങളിപ്പോൾ ഒരു ബിവറേജ് ഷോപ്പിൽ പോയി മേടിക്കുന്ന കുപ്പി 100% ആൽക്കഹോളല്ല. എത്ര കിട്ടും? 30, 40, 60 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. ഓരോ ബ്രാൻഡിനും ഓരോ പെർസെൻറ്റേജാണ്. പക്ഷേ ഹോമിയോപ്പതിക്ക് അത് ഉപയോഗിക്കുന്നത് 100% ആൽക്കഹോളാണ്. അപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുന്ന ആൾ എന്ത് കഴിക്കുന്നുണ്ട്? ആൽക്കഹോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗുണമാണോ ദോഷമാണോ? ഗുണമാണോ ദോഷമാണോ? അപ്പോൾ ഹോമിയോ മരുന്നിനകത്ത് ഉപയോഗിക്കുന്ന ആൽക്കഹോള് ഗുണമാണ്. ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആൽക്കഹോള് പല രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് എങ്ങനെയാണ് കഴിക്കേണ്ട രീതി കഴിച്ചു കഴിഞ്ഞാൽ? പക്ഷേ ബിവറേജ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആൽക്കഹോൾ അതുപോലെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്. എന്തൊക്കെ അടിച്ചു പോവും? കരള്, കുടൽ, ആമാശയം, ഇതൊക്കെ അടിച്ചു പോവും. അപ്പോൾ ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ദൈവിക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ദൈവം എന്ന് പറഞ്ഞ സ്പിരിറ്റാണെന്ന് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ദൈവിക കാര്യങ്ങൾ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട രീതിയിൽ, അറിയേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഗുണമാണ്. ഈ പറഞ്ഞതുപോലെ മതത്തിനകത്ത് കൂടെയാണ് നമ്മൾ ഈ ദൈവിക കാര്യങ്ങൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ പറയേണ്ടി വരും. ദൈവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശരിക്കും നല്ല പ്യുവറായിട്ടുള്ള ഗുണമുള്ള കാര്യമാണ് ദൈവിക കാര്യങ്ങളെല്ലാം. പക്ഷെ ഇപ്പോൾ രാഹുൽ എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദോഷങ്ങൾ നടക്കില്ല, പ്രശ്നങ്ങളുണ്ടാകത്തില്ല, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ ഒരു ആളെ ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ്? തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഇതാര് പഠിപ്പിച്ചതാ? തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിന്നെ തളർത്തിയവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഓ, അപ്പം നമ്മൾ തന്നെ മനസ്സിൽ എന്ത് വിചാരിക്കും? ചോദിക്കുക പൊട്ട. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. മറ്റൊരു പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് പോസ്റ്റുകാർ. ഇത് വായിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അകത്തെവിടെയെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടുമായിരിക്കും, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയല്ല.
അപ്പോൾ ഇങ്ങനെ ഫോൾസ് ആയിട്ട് ദൈവത്തെക്കുറിച്ച് ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോമിസുകൾ തന്ന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് മതവക്താക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തോന്നുമ്പം മതം പറയുന്നൊരു ദൈവം നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്. ക്ലിയറായോ?